ഹലോ ഗുഡ് മോർണിംഗ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനകത്ത് വരുന്ന മറ്റൊരു ചെറിയ ടോപ്പിക്കാണ് ദ ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം ഡിസ്ട്രിക് ഹോൾസെയിൽ സ്റ്റോറുകൾ ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് രീതിയാണിത് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെ ഫോർ ടയർ സ്ട്രക്ചറിനകത്ത് സെക്കൻഡ് ലെവലിൽ വരുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് ആണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് ഇപ്പോൾ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് ഫോളോ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിങ് രീതിയാണ് ദ ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം ഇപ്പോൾ രണ്ട് മാർക്കിനൊക്കെ ഉള്ള ചെറിയ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണിത് നോക്കുക ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഫോളോഡ് ഇൻ ദ ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോർസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് ഫോളോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ തരത്തിലുള്ള എക്കൗണ്ടിങ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്ന ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻ ദിസ് സിസ്റ്റം ദ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ടു ഇവിടെ സ്റ്റോക്ക് ഇൻ ട്രേഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മെയിൻ സ്റ്റോക്ക് ആൻഡ് റീറ്റെയിൽ സ്റ്റോക്ക് ദ മെയിൻ സ്റ്റോക്ക് ഈസ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് സെക്രട്ടറി ഡിസ്ട്രിക് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ സെക്രട്ടറിയുടെ അണ്ടറിലായിരിക്കും മെയിൻ സ്റ്റോക്ക് ഉണ്ടായിരിക്കുക ആൻഡ് ദ റീറ്റെയിൽ സ്റ്റോക്ക് ഈസ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ബ്രാഞ്ച് മാനേജർ റീറ്റെയിൽ സ്റ്റോക്കിൻ്റെ കസ്റ്റഡി എന്ന് പറയുന്നത് ബ്രാഞ്ച് മാനേജറുടെ കീഴായിരിക്കും ഇങ്ങനെ സ്റ്റോക്ക് ഇൻ ട്രേഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിനു മുൻപ് ഞാനൊരു കാര്യം പറയാം ഇവിടെ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ എന്ന് പറയുമ്പം ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്ന അപ്പക്സ് ഓർഗനൈസേഷനാണ് ബേസ് ലെവലിൽ പ്രൈമറി ഹോൾസെയിൽ സ്റ്റോർസാണ് അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്ന ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ കീഴിൽ ഒരു ഡിസ്ട്രിക്റ്റിന് അകത്ത് തന്നെ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ കീഴിൽ തൃശ്ശൂർ ജില്ലയിൽ മാത്രമായിട്ട് തേർട്ടി ത്രീ ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ ഈ തേർട്ടി ത്രീ ബ്രാഞ്ചസിനകത്തേക്കും ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൽ നിന്ന് കൊടുക്കുന്ന കൺസ്യൂമേഴ്സ് ഗുഡ്സിൻ്റെ എല്ലാ ട്രാൻസാക്ഷനുകളും ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൽ ഒരു സെപ്പറേറ്റ് ഒരു അക്കൗണ്ടൻറ്റ് മാത്രം അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൽ മാത്രം സപ്പറേറ്റ് ആയിട്ട് സ്റ്റോക്ക് രജിസ്റ്റർ ആയിട്ട് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആണ് കാരണം തേർട്ടി ത്രീ ബ്രാഞ്ചസ് ഉണ്ട് ഈ തേർട്ടി ത്രീ ബ്രാഞ്ചസിനകത്തേക്ക് നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും സപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ആയിട്ട് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൽ മെയിൻ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം ബാധിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാം അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിനകത്തും ഇതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ കീഴിൽ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ബ്രാഞ്ചസിലേക്കെല്ലാം നടത്തുന്ന ട്രാൻസാക്ഷൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഒരു സ്റ്റോക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യുകയെന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഹോൾസെയിലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയുള്ള കാര്യമാണ് അതുകൊണ്ട് ആ ഒരു അക്കൗണ്ടിങ് പ്രോബ്ലം എന്ത് ചെയ്യണം സിംപ്ലിഫൈ ചെയ്യണം അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്തു അവർ സ്റ്റോക്കിൻ ട്രേഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു മെയിൻ സ്റ്റോക്കെന്നും റീറ്റെയിൽ സ്റ്റോക്കെന്നും എന്നിട്ട് മെയിൻ സ്റ്റോക്ക് ആരുടെ കസ്റ്റഡിയിലായിരിക്കും ഡിസ്ട്രിക് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ സെക്രട്ടറിയുടെ അണ്ടറിലായിരിക്കും എന്നിട്ട് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിലെ സെക്രട്ടറി എന്ത് ചെയ്തു അത് റീറ്റെയിൽ സ്റ്റോറിലെ ബ്രാഞ്ച് മാനേജർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കും പിന്നീട് ബ്രാഞ്ച് മാനേജറുടെ കസ്റ്റഡിയിലാണ് റീറ്റെയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കുക റീറ്റെയിൽ സ്റ്റോക്കിൽ നിന്നാണ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന് അതല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമർ സ്റ്റോറിലേക്ക് എന്ത് ചെയ്യുന്നത് കൺസ്യൂമർ ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് അതെല്ലാം കീപ്പ് ചെയ്യേണ്ടത് ആരാണ് ബ്രാഞ്ച് മാനേജർ റീറ്റെയിൽ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നീട് ഹാൻഡിൽ ചെയ്യേണ്ടത് ഡിസ്ട്രിക് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ കീഴിൽ വരുന്ന ബ്രാഞ്ചസിൻ്റെ ബ്രാഞ്ച് മാനേജറായിരിക്കും അപ്പോൾ അവിടെ ഒത്തിരി ജോലി ആർക്ക് കുറയാണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറിൻ്റെ സെക്രട്ടറിക്ക് കുറയാണ് അത്തരത്തിൽ അക്കൗണ്ടിങ് സിസ്റ്റത്തെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ഇൻ ട്രേഡിനെ മെയിൻ സ്റ്റോക്ക് സ്റ്റോക്കൊന്നും റീറ്റെയിൽ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിങ് രീതിയാണ് ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം ദ ഡബിൾ കമ്പാർട്ട്മെൻ്റ് സിസ്റ്റം ഹെൽപ്സ് ടു സിംപ്ലിഫൈ ദ അക്കൗണ്ടിങ് സിസ്റ്റം ഓഫ് ഹോൾസെയിൽ സ്റ്റോർ കൺസ്യൂമർ സ്റ്റോർസ് ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോർസിൻ്റെ അക്കൗണ്ട് സിസ്റ്റത്തെ സിംപ്ലിഫൈ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിങ് രീതിയാണ് ഇത് അപ്പോൾ അത്രയും കാര്യങ്ങൾ ആ കാര്യത്തെക്കുറിച്ചൊന്ന് ഓർത്ത് വെക്കുക ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം സോ ദിസ് ഇസ് എ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോഡ് ഇൻ ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോർസ് ഇൻ ഇന്ത്യ ഓക്കെ